सी क्वेश्चंस एंड सॉल्यूशंस वीडियो परंपर അഞ്ചാമത്തെ ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതിന്റെ ബാക്കി തന്നെയാണ് നമ്പർ സീരീസ് അതായത് സംഖ്യാശ്രേണികൾ എന്ന ഭാഗത്തു നിന്ന് മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലും ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും അമീഷ് അർവാനി ഫോർ മാത്തമാറ്റിക്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം നമ്പർ സീരീസ് 2017 തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ 100 ഇരട്ട സംഖ്യയുടെ തുക എത്രയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1200 200 10100 5050 ഇവയൊക്കെയാണ് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള സമവാക്യമാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇവിടെ എൻ എന്നത് സംഖ്യയുടെ എണ്ണമാണ് അപ്പോൾ ഇവിടെ എൻ എന്നത് 100 അപ്പോൾ 100 ഗുണിക്കണം 100 പ്ലസ് 1 ഇതായിരിക്കും നമ്മൾ കാണേണ്ടത് അതായത് 100 ഗുണിക്കണം 101 100 ഗുണിക്കണം 101 10100 ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം ഇത്തരം ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ് ഇത് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള സമവാക്യമാണ് അതുപോലെ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള സമവാക്യം എൻ സ്ക്വയർ ആയിരിക്കും ദി സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഈ രണ്ട് സമവാക്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക ദി സം ഓഫ് ഫസ്റ്റ് എൻ ഈവൺ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ദി സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം 2017 തന്നെ കൊല്ലം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1075 1175 1275 1375 ഇവിടെ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുകയാണ് കാണേണ്ടത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നുള്ള സമവാക്യമാണ് എൻ ഗുണിക്കണം എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇവിടെ എൻ എന്നത് 50 അതുകൊണ്ട് 50 × 50 + 1 ഡിവൈഡഡ് ബൈ 2 50 × 50 + 1 എന്നത് 51 അതുകൊണ്ട് 50 × 51 ഡിവൈഡഡ് ബൈ 2 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 എന്നാണ് കിട്ടുന്നത് അപ്പോൾ 25 × 51 ഇതാണ് നമുക്ക് കാണേണ്ടത് 25നെ 50 കൊണ്ട് ഗുണിക്കുമ്പോൾ 1250 എന്ന് കിട്ടും പിന്നെ 25നെ 1 കൊണ്ട് ഗുണിക്കുക 25 × 1 25 തന്നെയാണ് 1250 ഉം 25 ഉം കൂട്ടുമ്പോൾ 1275 ഉത്തരം കിട്ടുന്നത് ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം 1275 അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം 2017 കോട്ടയം വയനാട് ജില്ലകളിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇഫ് ദി സം ഓഫ് ദി 3 കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 279 വിച്ച് ഈസ് ദി സ്മാളസ്റ്റ് നമ്പർ ഓഫ് ദം തന്നിരിക്കുന്ന ഓപ്ഷൻസ് 93 87 89 91 തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 279 അവയിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് കാണണം അതാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളോ അല്ലെങ്കിൽ തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളോ അവയുടെ തുക തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകൾ a-2 a+2 ഇവയാണെന്ന് സങ്കല്പിക്കുക ഇതിൽ മധ്യത്തിലുള്ള പദം എ ആണ് എയിൽ നിന്ന് 2 കുറച്ചതാണ് ഏറ്റവും ചെറിയ സംഖ്യ എയുടെ കൂടെ 2 കൂട്ടുന്നതാണ് ഏറ്റവും വലിയ സംഖ്യ ഇവയുടെ തുക a-2 കൂട്ടണം എ കൂട്ടണം a+2 ഇവ കൂട്ടുമ്പോൾ -2 + 2 പൂജ്യമായി പോകും ബാക്കി വരുന്നത് a+a+a ആണ് അതായത് 3a അപ്പോൾ ഇവയുടെ തുക 3a ആയിരിക്കും അതായത് മധ്യത്തിലുള്ള സംഖ്യയുടെ 3 മടങ്ങായിരിക്കും അപ്പോൾ മധ്യത്തിലുള്ള സംഖ്യയുടെ 3 മടങ്ങാണ് നമുക്ക് തന്നിരിക്കുന്നത് 279 അപ്പോൾ നമുക്ക് മധ്യത്തിലുള്ള സംഖ്യ കാണണമെങ്കിൽ 279നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതിൽ നിന്ന് 2 കുറച്ചാൽ ഏറ്റവും ചെറിയ സംഖ്യയും 2 കൂട്ടിയാൽ ഏറ്റവും വലിയ സംഖ്യയും കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 279നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 2 കുറക്കുകയാണ് 279നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 93 എന്ന് കിട്ടും അപ്പോൾ 93 - 2 93 - 2 91 ഇതാണ് ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ 91 ആയിരിക്കും ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം 2017 തന്നെ 19 പാലക്കാട് ജില്ലകളിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ദി സം ഓഫ് ദി ഫസ്റ്റ് 5 നമ്പേഴ്സ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 40 വിച്ച് ഈസ് ദി 3rd നമ്പർ ഓഫ് ദി പ്രോഗ്രഷൻ ദി സം ഓഫ് ദി ഫസ്റ്റ് 5 നമ്പേഴ്സ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് തന്നിട്ടുള്ളത് അതിൻ്റെ 3rd സംഖ്യയാണ് കാണേണ്ടത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 5 7 6 8 ഇവിടെ ശ്രദ്ധിക്കുക പ്രോഗ്രഷനിലെ ആദ്യത്തെ 5 സംഖ്യകളുടെ തുകയാണ് തന്നിട്ടുള്ളത് 3rd കാണേണ്ടത് 1 2 3 4 5 ഇത്രയും
പദങ്ങളിൽ അഞ്ചെണ്ണത്തിൻ്റെ തുക തന്നിട്ടുണ്ട്. മൂന്നാമത്തത് കാണണം. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇതിൻ്റെ മധ്യത്തിലുള്ള പദമായിരിക്കും. മധ്യത്തിലുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. മിഡിൽ നമ്പർ കാണണമെങ്കിൽ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് തുക തന്നിരിക്കുന്നത് 40 ആണ്. അതുകൊണ്ട് 40 എണ്ണമായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഉത്തരം കിട്ടുന്നത്. ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ള മാർഗമാണിത്. ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. 2019 ട്രാവങ്കൂർ ദേവസ്വം ബോർഡ് LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് 11 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ് 99, ഫൈൻഡ് ദി 6th ടേം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 9, 11, 10, 6. ഇവിടെ നേരത്തെ ചോദിച്ച അതുപോലെ തന്നെയുള്ളൊരു ചോദ്യമാണ്. ആദ്യത്തെ 11 പദങ്ങളുടെ തുകയാണ് തന്നിട്ടുള്ളത് അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ, സമാന്തര പ്രോഗ്രഷനിലെ ആദ്യത്തെ 11 സംഖ്യകളുടെ തുകയാണ് തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണേണ്ടത് 6th പദമാണ്. 6th എന്ന് പറയുമ്പോൾ 11 വരെയുള്ള പദങ്ങളിൽ മധ്യത്തിലുള്ള പദമാണ്. മധ്യത്തിലുള്ള പദം കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. മിഡിൽ ടേം കാണണമെങ്കിൽ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ തുക തന്നിരിക്കുന്നത് 99, 11 എണ്ണം. അപ്പോൾ 99/11, 9 ഇവിടെ ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. 2017 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇൻ ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ തേർഡ് ടേം ഈസ് 120 ആൻഡ് 7th ടേം ഈസ് 144, ഫൈൻഡ് ദി 5th ടേം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 130, 132, 134, 124 ഇവയാണ്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയുള്ള ചോദ്യമാണ്. പക്ഷേ ഇവിടെ തുകയല്ല തന്നിരിക്കുന്നത്, മൂന്നാമത്തെയും 7th പദങ്ങളാണ് തന്നിരിക്കുന്നത്. 5th പദമാണ് കാണേണ്ടത്. 5th പദം എന്നത് 3rd പദത്തിൻ്റെയും 7th പദത്തിൻ്റെയും മധ്യത്തിലുള്ള പദമാണ്. ഇങ്ങനെ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെയും 7th പദങ്ങളുടെ തുക കണ്ടതിന് ശേഷം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 120, 144 കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 120, 144 കൂട്ടുമ്പോൾ 264 നീട്ടും. 264 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 132 ഉത്തരം കിട്ടുന്നത്. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് ആ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഉത്തരം കാണാൻ കഴിയുന്നതാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. 2017 ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഫൈൻഡ് ദി 101th ടേം ഓഫ് ദി സീരീസ് 4, 7, 10 എക്സെട്ര, 4, 7, 10 എക്സെട്ര എന്ന പ്രോഗ്രഷനിലെ 101 പദം കാണുക. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 105, 340, 304, 101 ഇവയാണ്. ഇത് ഒരു സമാന്തര പ്രോഗ്രഷനാണ്, ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. ഇതിലെ ആദ്യത്തെ പദം 4 101 പദമാണ് കാണേണ്ടത്. അപ്പോൾ പദത്തിൻ്റെ എണ്ണം 101 എൻ എന്നത് 101. ഇവിടെ പൊതുവ്യത്യാസം കാണണമെങ്കിൽ 2rd പദത്തിൽ നിന്ന് 1rd പദം കുറച്ചാൽ മതി. ഡി എന്നത് 7-4, അത് 3. അങ്ങനെയാണെങ്കിൽ 101 പദം കാണാനുള്ള സമവാക്യം a+(n-1)(d) ആണ്. dn = a+(n-1)(d). ഇതിൽ a എന്നത് ആദ്യ പദമാണ്, n എന്നത് പദത്തിന്റെ എണ്ണമാണ്, d എന്നത് കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസം. ഇതിൻ്റെയൊക്കെ വിലകൾ നമ്മൾ കൊടുക്കുമ്പോൾ 4+101-1 × 3 എന്ന് കിട്ടും. 101-1 100. അപ്പോൾ 4+100 × 3 എന്ന് വരും. ഇനി അടുത്തത് 100 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 300 എന്ന് കിട്ടും. 4+300, 4+300, 304 ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. 2019 ട്രാവങ്കൂർ ദേവസ്വം ബോർഡ് LDC പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാണ്. ഹൗ മെനി ഇൻറ്റിജേഴ്സ് ആർ ദർ ഇൻ ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 11. 100 and 1000 ഇടക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 99, 81, 91, 100. ഇത് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിലെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കണ്ടുപിടിക്കണം. ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ 100 തൊട്ട് താഴെ വരുന്ന 11 ഗുണിതം ഏതാണെന്ന് കണ്ടുപിടിക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. 100 തൊട്ട് താഴെ വരുന്ന 11 ഗുണിതം എന്നത് 99. 99 കൂടെ 11 കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഫസ്റ്റ് ടേം കാണണമെങ്കിൽ നമ്മൾ 99 കൂടെ 11 കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 110. ഇനി ഇതിലെ ഏറ്റവും വലിയ സംഖ്യ കാണണം, അവസാനത്തെ സംഖ്യ, ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം കാണണമെങ്കിൽ 1000 തൊട്ടടുത്ത് വരുന്ന 11 ഗുണിതം ഏതാണെന്ന് നോക്കാം. അത് 990. അപ്പോൾ ഇവിടെ അവസാനത്തെ പദം കിട്ടി. ഇനി പദങ്ങളുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. പദങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചതിന് ശേഷം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 കൂട്ടിയാൽ മതി. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 തന്നെയാണ്. അപ്പോൾ 990
110 ഡിവൈഡ് ബൈ 11 പ്ലസ് 1. 990 നിന്ന് 110 കുറക്കുമ്പോൾ 880 എന്ന് കിട്ടും. 880/11 പ്ലസ് 1. 880/11 80 ആണ്. 80+1 81. 81 ആയിരിക്കും ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 2018 ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ ദയർ ഇൻ ബിറ്റ്വീൻ 100 and 700? നേരത്തെ ചോദിച്ച അതുപോലെ തന്നെയുള്ള ചോദ്യമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 180, 200, 250, 300 ഇവയൊക്കെയാണ്. 100 മുതൽ 700 വരെയുള്ള മൂന്നിന്റെ ഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് ആദ്യം കാണണം. അതിന് ചെയ്യേണ്ടത് 100 തൊട്ട് താഴെ വരുന്ന മൂന്നിന്റെ ഗുണിതം ഏതാണെന്ന് നോക്കാം. അത് 99 ആണ്. 99 കൂടെ 3 കൂട്ടുന്നതായിരിക്കും ഇതിലെ ആദ്യത്തെ സംഖ്യ. ഫസ്റ്റ് ടേം കാണണമെങ്കിൽ 99+3 കണ്ടാൽ മതി, അത് 102 ആണ്. അവസാനത്തെ ടേം കാണണമെങ്കിൽ 700 തൊട്ട് താഴെ വരുന്ന മൂന്നിന്റെ ഗുണിതം കാണാം, അത് 699 ആണ്. ഇനി നമുക്ക് പദങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ ഡിഫറൻസ് പ്ലസ് 1. അതായത് 699-102/3+1. 699-ൽ നിന്ന് 102 കുറക്കുമ്പോൾ 597 കിട്തും. 597/3+1. 597-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 199 ആണ് കിട്ടുന്നത്. 199-ഉം 1 കൂട്ടുമ്പോൾ 200 എന്ന് കിട്ടും. 200 ആണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 2018 തന്നെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 5+10+15+etc+100 എത്രയാണ്? 5, 10, 15 ഇങ്ങനെ 100 വരെയുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 5, 10, 15 ഇവ അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്, സമാന്തര പ്രോഗ്രഷനിലാണ്. ഇവയുടെ തുകയാണ് കാണേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1000, 1050, 1100, 1200 ഇവയൊക്കെയാണ്. ഈ തന്നിരിക്കുന്നവയിൽ ആദ്യത്തെ പദം 5 ആണ്. ഇതിലെ പൊതു വ്യത്യാസം രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കുന്നതാണ്. അതായത് 10-5=5 എന്ന് കിട്ടും. ഇനി ഇതിലെ അവസാനത്തെ പദം 100 ആണ്. TN=100 എന്ന് കൊടുക്കാം. ഇനി ഇതിലെ പദങ്ങളുടെ എണ്ണം നമുക്ക് കാണണം, എന്നാലേ നമുക്ക് തുക കാണാൻ കഴിയുള്ളൂ. പദങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചതിന് ശേഷം പൊതു വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 കൂട്ടുക. അതായത് TN-A/D+1. TN അവസാനത്തെ പദം 100 ആണ്. അപ്പോൾ 100-5/5+1 ഇതായിരിക്കും ഇതിലെ പദങ്ങളുടെ എണ്ണം. 100-ൽ നിന്ന് 5 കുറച്ചാൽ 95. 95/5+1. 95-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 19 എന്ന് കിട്ടും. 19+1=20 ആണ് ഇതിലെ പദങ്ങളുടെ എണ്ണം. ഇനി നമുക്ക് ഇവയുടെ തുക കാണണം. തുക കാണാനുള്ള സമവാക്യം SN=N/2×A+TN ആണ്. N/2×A+TN തുക കാണുന്നതിന് രണ്ട് സമവാക്യം ഉപയോഗിക്കാറുണ്ട്. N/2×A+TN പിന്നെ N/2×2A+N-1×Dയും. ആദ്യ പദവും അവസാന പദവും അറിയാമെങ്കിൽ നമ്മൾ ഈ സമവാക്യമാണ് ഉപയോഗിക്കേണ്ടത്, N/2×A+TN. അപ്പോൾ ഇവിടെ 20/2×5+100 എന്ന് എഴുതാം. 20/2 എന്നത് 10 ആണ്. 5+100 എന്നത് 105. അപ്പോൾ 10×105. 105-10 കൊണ്ട് ഗുണിക്കുമ്പോൾ 1050 എന്ന് കിട്ടും. ഇതാണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 2018 തന്നെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വിച്ച് ടേം ഓഫ് ദി സീക്വൻസ് √3, √3, √3, etc. ഇത് ഒരു സമഗുണിത പ്രോഗ്രഷനാണ്. ഇതിലെ സമഗുണിത പ്രോഗ്രഷനിലെ എണ്ണാമത്തെ പദം കാണുന്നതിനുള്ള സമവാക്യം AR=N-1 ആണ്. അതാണ് നമുക്ക് 729 തന്നിരിക്കുന്നത്. 729 എത്രാമത്തെ പദമാണ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ N ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ എയും ആറും നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമ്മളെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. എ എന്നത് ഇതിലെ ആദ്യത്തെ പദമാണ്. ആദ്യത്തെ പദം √3 ആണ്. A=√3. ഇനി ഇതിലെ പൊതു ഗുണകം കോമൺ റേഷ്യോ കാണണമെങ്കിൽ രണ്ടാമത്തെ പദത്തെ ഒന്നാമത്തെ പദം കൊണ്ട് ഹരിക്കുകയോ അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തെ രണ്ടാമത്തെ പദം കൊണ്ട് ഹരിക്കുകയോ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എളുപ്പം മൂന്നാമത്തെ പദത്തെ രണ്ടാമത്തെ പദം കൊണ്ട് ഹരിക്കുന്നതായിരിക്കും. അപ്പോൾ പൊതു ഗുണകം R=√3/3. 3√3 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ √3 ആയിരിക്കും ബാക്കി വരുന്നത്. അപ്പോൾ ആദ്യത്തെ പദം √3 ആണ്. അതുപോലെ തന്നെ പൊതുഗുണകം കോമൺ റേഷ്യോ R√3 ആണ്. ഇനി നമുക്ക് ഈ സമവാക്യത്തിൽ ഇവയുടെ വിലകൾ കൊടുക്കാം. √3×√3N-1=729. √3 എന്നത് √3/1 ആണ്. X=M×X=N എന്നത് X=M+N ആണ്. അതുകൊണ്ട് ഇവിടെ √3/1+√3/N-1 എന്നത് √3/1+N-1 എന്ന് കിട്ടും. 1+N-1 എന്നത് കൂട്ടുമ്പോൾ 1-1 ക്യാൻസൽ ആയി പോകും. അപ്പോൾ എൻ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിതിനെ √3/N എന്ന് എഴുതാം. അതാണ് 729. ഇനി 729-നെ നമുക്ക് ഘടകങ്ങളാക്കാം. 729 എന്നത് 3-6 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 3/6 എന്ന് എഴുതാം. ഇനി
ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൂട്ട് മൂന്നാണുള്ളത്, വലതു വശത്ത് മൂന്നുമാണുള്ളത്. അതുകൊണ്ട് ഈ മൂന്നിനെ നമുക്ക് റൂട്ട് മൂന്നാക്കി മാറ്റാം. മൂന്ന് എന്നത് റൂട്ട് മൂന്ന് സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് 3:6 എന്നതിനെ റൂട്ട് മൂന്ന് സ്ക്വയർ റേസ് ടു ആറ് എന്നിടാം. x^m ഹോൾ റേസ് ടു എൻ എന്നത് x^m ഇൻറ്റു എൻ. അപ്പോൾ ഇതിനെ നമുക്ക് റൂട്ട് മൂന്ന് റേസ് ടു 2 × 6 എന്നിടാം. അതായത് റൂട്ട് 3/12. അപ്പോൾ 3/6 എന്നുള്ളതിനെ റൂട്ട് 3/12 എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ സമത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തും റൂട്ട് 3 പവറുകളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് തുല്യമാവണമെന്നുണ്ടെങ്കിൽ ഇടതുവശത്തുള്ള പവറും വലതുവശത്തുള്ള പവറും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എൻ = 12 ആയി. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വില പദങ്ങളുടെ എണ്ണം 12 ആയി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2018 ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദി ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ഈസ് 144. വാട്ട് ആർ ദി നമ്പേഴ്സ്? അടുത്തടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമാണ് തന്നിട്ടുള്ളത്. അത് 144 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 33, 35, 35, 37, 36, 38, 37, 39 ഇതൊക്കെയാണ്. ഇങ്ങനൊരു ചോദ്യം തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസത്തെ 4 ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് 1 കുറക്കുന്നതും അതുപോലെ തന്നെ 1 കൂട്ടുന്നതുമായിരിക്കും ഇതിലെ സംഖ്യകൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതാണ്, ഇതിലെ നമ്പേഴ്സ് വിൽ ബി ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഹോൾ ഡിവൈഡ് ബൈ 4 -1 ആൻഡ് ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഹോൾ ഡിവൈഡ് ബൈ 4 +1 ഇതായിരിക്കും. ഇവിടെ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് 144 ആണ്. അപ്പോൾ 144 / 4 ഇതിൽ നിന്ന് 1 കുറക്കുകയും 1 കൂട്ടുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 144 / 4 -1, 144 / 4 +1 ഇവയൊക്കെയായിരിക്കും ഇതിലെ സംഖ്യകൾ. 144 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 ആണ്. അപ്പോൾ 36 നിന്ന് 1 കുറക്കുന്നതും 36 കൂടെ 1 കൂട്ടുന്നതുമായിരിക്കും ഇതിൽ, അതായത് 35, 37 ആയിരിക്കും ഇതിലെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 2018 ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ദി ഫസ്റ്റ് 30 × 6. 6 ഗുണിതങ്ങളായിട്ട് വരുന്ന ആദ്യത്തെ 30 സംഖ്യകളുടെ ആവറേജ് കാണുകയാണ് വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 90, 89, 93, 85 ഇവയൊക്കെയാണ്. ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എ ഗുണിക്കണം എൻ +1/2 ഈ സമവാക്യമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എ എന്നത് ഇതിലെ ആദ്യത്തെ പദമാണ്, എൻ എന്ന പദങ്ങളുടെ എണ്ണവുമാണ്. ഇതിലെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 6 തന്നെയായിരിക്കും. 6 മൾട്ടിപ്പിളാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് 6, 12, 18 ഇതുപോലുള്ള സംഖ്യകളായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തത് 6 തന്നെയാണ്. പദങ്ങളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 30 ആണ്. അപ്പോൾ 6 × 30 = 30+1/2 ഇതാണ് നമ്മൾ കാണേണ്ടത്. 30+1 എന്നത് 31. 6 × 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 3 × 31 കണ്ടെത്തണം. അതായത് 93 ഇതായിരിക്കും ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. 2017 എറണാകുളം കണ്ണൂർ ജില്ലകളിൽ LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 340, ഇതിലെ തന്നെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95 ശ്രേണിയിലെ ആദ്യ പദം ഏതാണ്? ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും ആദ്യത്തെ 5 പദങ്ങളുടെ തുകയുമാണ് തന്നിട്ടുള്ളത്. ഇതിലെ ആദ്യ പദമാണ് നമുക്ക് കാണേണ്ടത്. പദങ്ങളുടെ തുക കാണുന്നതിനുള്ള സമവാക്യം SN (n/2)(2a+n-1)(d) ആണ്. ഇവിടെ നമ്മളപ്പോൾ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുകയാണെങ്കിൽ പദങ്ങളുടെ എണ്ണം 10 ആണ്, പദങ്ങളുടെ തുക 340 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ 10 പദങ്ങളുടെ തുക, അതായത് S10 (2a+10-1)(d) ആയി. അത് 340 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 10/2 എന്നത് 5 ആണ്. 5 × 2a+10-1)(9), 9d ഇതാണ് 340. അതായത് ഇനി ഇതിനെ നമുക്ക് ഇടതുവശത്തും വലതുവശത്തും 5 ഡിവൈഡ് ചെയ്യാം. 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 2a+9d = 68 എന്ന് കിട്ടും. 340 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 68 ആണ്. ഇതിന് നമുക്ക് സമവാക്യം നമ്പർ 1 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത് തന്നിരിക്കുന്നത് ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95 ആണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കാം. അപ്പോൾ S5 (5/2)(2a+5-1)(d) ഇത് 95 തുല്യമാണ്. അപ്പോൾ 5/2 × 2a+4d = 95 എന്ന് കിട്ടും. ഈ 5/2 കൊണ്ട് 2a+4d ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/2 × 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 5a എന്ന് കിട്ടും. 5/2 × 4d കൊണ്ട് ഗുണിക്കുമ്പോൾ 10d എന്ന് കിട്ടും. 5a+10d ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, റൈറ്റ് സൈഡിൽ 95. ഇതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 5 ഡിവൈഡ് ചെയ്യുമ്പോൾ A+2d = 19 എന്ന് കിട്ടും. 95 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 19 ആണ് കിട്ടുന്നത്. ഇത് സെക്കൻഡ് ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഈ രണ്ട് ഇക്വേഷനിലും നമുക്ക് എയുടെ വിലയാണ് കാണേണ്ടത്. ഈ രണ്ട് ഇക്വേഷനിലും A യും D യും രണ്ട് വേരിയബിളുകളാണുള്ളത്. ഇതിൽ എയുടെ വിലയാണ് നമുക്ക് കാണേണ്ടത്, ആദ്യ പദമാണ് കാണേണ്ടത്. ആദ്യ ഇക്വേഷനെ
രണ്ടാമത്തേതിലെ ഡിയുടെ കോയിഫിഷ്യൻ്റായ രണ്ട് കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ ആദ്യത്തേതിലെ ഡിയുടെ കോയിഫിഷ്യൻ്റായ 9 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4a+18d=136 എന്ന് കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ 9a+18d=171 എന്ന് കിട്ടും. അതിന് നമുക്ക് നാലാമത്തെ ഇക്വേഷൻ കൊടുക്കാം. ഇങ്ങനെ 3, 4 ഈ രണ്ട് ഇക്വേഷനിൽ ഡിയുടെ കോയിഫിഷ്യൻസ് ഇപ്പോൾ ഈക്വൽ ആണ്, 2 18d ആണ്. അതുകൊണ്ട് നമുക്ക് ഈ നാലാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. നാലാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ 9a+18d നിന്ന് 4a+18d വരും. അപ്പോൾ 18d യും 18d യും ക്യാൻസൽ ആയിപ്പോവും. 9a നിന്ന് 4a കുറക്കുമ്പോൾ 5a ആയിരിക്കും കിട്ടുന്നത്. 171 നിന്ന് 136 കുറക്കുമ്പോൾ 35 എന്ന് കിട്ടും. അപ്പോൾ 5a എന്നത് 35 ആണ്. അപ്പോൾ a എന്നത് 35/5 ആയി. 35/5 = 7 ആണ് ശരിയായ ഉത്തരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.